അമ്മേ പൂമുഖത്തേക്ക് വൺ ബ്ലാക്ക് ചെയ്യാ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം ഞാൻ വലിയ ട്രോളനൊന്നും അല്ല, അത് വിവരമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. റിയാക്ഷൻ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് റിയാക്ഷൻ ചെയ്ത് ഹിറ്റായ ഒരാളുടെ വീഡിയോ എടുത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാൻ പോവാ. അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കര ഇട്ട പശുവിന് ചെല പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി, ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാവത്തില്ല. അങ്ങനെ പാവ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. പാവയും പിടിച്ച് ഇതേപോലെ ഒരാളുണ്ട്, എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേറൊരു ടെടി കാണിച്ചാലോ, ഇച്ചിരി കൂടി വലുതാണ്. മനസ്സിലായി, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. മനസ്സിലായി മനസ്സിലായി. അപ്പം അത് അത്ര നല്ല സുഖമുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല, റിയാക്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ല സുഖമുണ്ട്, നിനക്കുണ്ടോ? കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാന്നും ഒരു ചോദ്യം വരായിരിക്കും. അത് ഇതെന്റെ നാലാമത്തെ അവതാരമാണ്. ചോദ്യം വരായിരിക്കും, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിന്റെ ഒരു ഷെയ്ഡ് ഇതിനകത്തടിക്കും. അതുകൊണ്ട് അത് വരായിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് ഊരി വെച്ചതാണ്. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ചോറി 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 ചോറി. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവനെന്താ വല്ല മട്ടുണ്ടോ? അപ്പൊ നമ്മുടെ അർജുൻ ബ്രോയുടെ വേറൊരു വീഡിയോ ഉണ്ട് നോക്കാം. ഇട്ട് കളയണം. സൗണ്ട് ഓഫ് ചെയ്യ. ബോറായോ? മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. റിയാക്ട് ചെയ്തതാ, വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നപ്പം ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ച്. ജീവിതം വെച്ചിട്ടാണോ തമാശ പറയുന്നത്? ട്രോളൊക്കെ നല്ലതാ, പത്ത് പേരെ അറിയുന്നതാ. അത് അതിന്റെ ഒരു ആദ്യം ഇവൻ എന്താന്ന്, ഇവന്റെ പ്രശ്നം എന്താന്ന് ഇവൻ അറിയണം, അല്ലെങ്കിൽ ഇവൻ നന്നാവൂല. സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, അപ്പം അവർക്കെല്ലാം ഫീൽ ആവുമായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ. ഫുള്ള് നെഗറ്റീവ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാം. ആദ്യ അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലായിക്കോളും. ദുബാർ ഇന്നേടത്തേക്ക് ഞാൻ രൊമ്പ കഷ്ടപ്പെട്ട് വന്നിരുക്ക. എന്നെ തേടി വരവങ്ങൾക്ക് ഞാൻ ഇറങ്ങി ചെയ്യുവാൻ മുടിഞ്ചാ നീയും ഇറങ്ങ, ഇല്ല നാ ഏരി പോയിട്ടേ ഇരിപ്പ.